സ്റ്റുഡൻസ് സജനം എജു എജ്യൂട്ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയിലെ ആറാമത്തെ ചാപ്റ്ററായ ദ ബയോളജി ഓഫ് മൂവ്മെൻറ്റ് ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ നോക്കൂ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഫ്രണ്ട് പേജ് തന്നെ പേജ് നമ്പർ എയ്റ്റി സെവൻ കുറേ കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ് നോക്കൂ വൈ നോട്ട് പ്ലേയിങ് ആ കുട്ടിയോട് ഒരു മുതിർന്ന ആൾ എന്താ കളിക്കുന്നില്ലേ ഐ ക്യാൻ പ്ലേ നോട്ട് ഓൺലി ഫുട്ബോൾ ബട്ട് ക്രിക്കറ്റ് ആൻഡ് ബാസ്ക്കറ്റ് ബോൾ ആൾസോ ബട്ട് ഐ നീഡ് എ കമ്പ്യൂട്ടർ ആ കൂട്ടെന്ത് പറയുന്നു എനിക്ക് ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും ബാസ്ക്കറ്റ്ബോളും ഒക്കെ കളിക്കാൻ അറിയാം പക്ഷെ എനിക്കെന്ത് വേണം കമ്പ്യൂട്ടർ വേണം അപ്പോൾ നോക്കൂ ഡു യു അഗ്രി ദിസ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ദിസ് ബോയ് ഞങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഈ കുട്ടിയുടെ ഈ പ്രസ്താവനയോട് എന്താ ഇപ്പോഴത്തെ കാലത്ത് എക്സസൈസ് ചെയ്യാൻ പലരും മടി കാണിക്കുന്നൊരു കാലമാണ് പക്ഷെ ഒരു കൂട്ടം ആളുകൾ അതിനായിട്ട് ബോഡി കീപ്പ് എന്താ പറയുക ഹെൽത്തിയായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരുമാണ് അപ്പോൾ ഏത് സമയം ഫോണിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ ചടഞ്ഞു കൂടുന്നവർക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നോക്കുക കമ്പയർ ദ ടു പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ഗെയിമിങ് ഓൺ കമ്പ്യൂട്ടർ ഗ്രൗണ്ടിൽ കളിക്കുന്ന കമ്പ്യൂട്ടർ കളിക്കുന്ന നിങ്ങൾ എന്തെയ്യാ കമ്പയർ ചെയ്യുക താരതമ്യം ചെയ്യുക എന്നിട്ടും ദ ലീസ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം ഒരുപാട് സമയം ബോഡി അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷേ കളിയിലൂടെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ബോഡി നന്നായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു കമ്പാരിസൻ ചെയ്യാൻ സാധിക്കും അല്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നതും കമ്പ്യൂട്ടർ കളിക്കുന്നതും താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഗ്രൗണ്ടിൽ കളിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലിസ്റ്റ് ചെയ്യാനും കഴിയും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ക്യാൻ സ്വെറ്റ് അങ്ങനെ കളിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ വേർക്കാൻ സാധിക്കും വേർക്കുന്നതിലൂടെ ഒരുപാട് വേസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്നും എന്തു ചെയ്യുകയാണ് എക്സ്പെൽ പുറത്ത് പോവുകയാണ് അതുപോലെ തന്നെ ക്യാൻ അവോയ്ഡ് ടെൻഷൻ ഇങ്ങനെ കളിയിലൂടെ ഏർപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മെൻ്റൽ പ്രോബ്ലംസ് മറ്റ് ടെൻഷൻസൊക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും അവോയ്ഡ് ചെയ്യാൻ പറ്റും ക്യാൻ റെഡ്യൂസ് ഓവർ ഫാറ്റ് ഇൻ ബോഡി അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഇങ്ങനെ കളിയിലൂടെ മറ്റും നമ്മുടെ ശരീരം ഒരുപാട് വിയർക്കുകയും മറ്റും മൂവ്മെൻറ്റ് നടക്കുന്ന മൂലം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കൊഴുപ്പ് ഓവറായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇറ്റ് ബിൽസ് എ ഹെൽത്തി ബോഡി ആൻഡ് ബ്രെയിൻ ഇങ്ങനെ വ്യായാമ മുറകളിലൂടെ നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നല്ലൊരു ആരോഗ്യം അതുപോലെ തന്നെ ശരീരത്തിനായാലും ബ്രെയിനിനായാലും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയും അതുപോലെ തന്നെ ബ്രെയിനും നല്ലൊരു ബ്രെയിനും നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും ക്യാൻ ഇംപ്രൂവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാം എന്ത് ഫ്ലെക്സിബിലിറ്റിയും ബാലൻസും നമ്മുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും അതുപോലെ തന്നെ നല്ല ഒരു ബാലൻസ് ആയിട്ടുള്ള ബോഡി നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ഹെർട്ട് ആൻഡ് ലങ് ഫങ്ഷൻ നമ്മുടെ ഹാർട്ട് അല്ലേ ഹാർട്ടിൻ്റെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ലങ്സിൻ്റെ നമ്മളെ ലങ്സ് ശ്വാസകോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എന്തത്യാവശ്യമാണ് ആ ഇങ്ങനെ കളിച്ച് നമ്മുടെ ശരീരം എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ഗുണകരമായ കാര്യമാണ് അതുപോലെ തന്നെ സ്ട്രോങ്ങർ മസിൽസ് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതിലൂടെ അതായത് കളിക്കുന്നതിലൂടെ നമുക്ക് മസിൽസൊക്കെ സ്ട്രോങ് ആയി മാറും അപ്പോൾ ഈ ചാപ്റ്റർ മൂവ്മെൻറ്റ് നമ്മുടെ ബോഡി മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കുന്നു അതിലൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ എനർജി സെല്ലിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും ആ യൂസ്ഡ് ഫോർ ഡിഫറെൻ്റ് ലൈഫ് ആക്ടിവിറ്റീസ് വ്യത്യസ്തമായിട്ടുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആ എനർജി സെല്ലിൽ നിന്നും യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എനർജി കിട്ടുമ്പോൾ നമുക്ക് ശരീരം മൂവ് ചെയ്യാനും അതായത് എന്തൊക്കെ മൂവ്മെൻറ്റ് നമ്മളെ ശരീരത്തിലുണ്ട് നമ്മൾ റൺ വാക്ക് ജമ്പ് അല്ലേ ഓടേം ചാടുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നു അപ്പം നമ്മൾ ശരീരത്തിന് വെളിയിലല്ലാത്ത ഉള്ളിലുള്ള മൂവ്മെൻറ്റും ഉണ്ട് അല്ലേ ഹാർട്ട് ബീറ്റ് മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പെരിസ്റ്റാൾസിസ് നമ്മൾ പഠിച്ച കാര്യമാണ് ഫുഡ് ഫുഡിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ സ്റ്റൊമക്കിലേക്ക് ഫുഡിൻ്റെ മൂവ്മെൻ്റ് അതുപോലെ തന്നെ റെസ്പിറേഷനിൽ നമ്മൾ ഓക്സിജൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എക്സലേ എക്സ്പിരേഷനും ഇൻ ഇൻസ്പിരേഷൻ എക്സലേഷൻ ഇൻഹലേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് ഇന്നറായാലും എക്സ് എക്സ്റ്റീരിയർ ആയാലും എന്തുണ്ട് ബോഡി മൂവ്മെൻ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ സഹായകമായ നമ്മുടെ ബോഡിയിലുള്ള പാർട്സ് അതുപോലെ തന്നെ മറ്റു അസോസിയേറ്റഡ് പാർട്സ് നമുക്ക് എന്തെല്ലാം നോക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് വ്യായാമത്തിൻ്റെ പ്രാധാന്യമാണ് എന്താണ് വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഏ എന്താണ് കളികളിലൂടെ നമ്മുടെ ശരീരം നമുക്ക് വ്യായാമത്തിലൂടെ കൊണ്ടുപോകാം അങ്ങനെ നല്ലൊരു ആരോഗ്യമുള്ള ബോഡി നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും അപ്പോൾ എക്സസൈസിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നേട്ടമായി കിട്ടാൻ പോകുന്നത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് എങ്ങനെയാണ് എക്സസൈസ് വ്യായാമം ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാം ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ബോഡി എന്താണ് രക്തപര്യാന വ്യവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനുടനീളം രക്തപ്രവാഹം എന്തെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹ എന്തെയും കൂടാനും വളരെ സഹായകമാണ് വ്യായാമം എന്ന മുറ അതുപോലെ തന്നെ കാർഡിയാക്ക് മസിൽസ് ബിക്കം സ്ട്രോങ് കാർഡിയാക്ക് മസിൽ ഉണ്ട് അല്ലേ പേശികൾ നന്നായിട്ട് എന്താ ദൃഢമാവും സ്ട്രോങ് ആയിരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഓക്കെ മനസ്സിലായാലോ അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ സെക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തചംക്രമണ വ്യവസ്ഥക്ക് കിട്ടുന്ന ഒരു മഹത്തായ രണ്ട് നേട്ടമാണ് അല്ലേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും രക്തപ്രവാഹം കൂടും ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ബോഡി ദെൻ സെക്കൻഡ് വൺ കാർഡിയാക്ക് മസിൽസ് ബിക്കം സ്ട്രോങ് ഹൃദയപേശികൾ എന്തായാലും കൂടുതൽ ദൃഢമാവുകയും ചെയ്യും അതുപോലെ തന്നെ വ്യായാമം കൊണ്ടുള്ള മറ്റൊരു പ്രധാന നേട്ടമാണ് സ്റ്റോർഡ് ഫാറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ബൈ ഒബസിറ്റി ഈസ് റെഡ്യൂസ്ഡ് പൊണ്ണത്തടി അല്ലേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പൊണ്ണത്തടി അപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ എക്സസ് കൂടുതലുള്ള കൊഴുപ്പിനെ വിഘടിച്ച് എന്ത് എന്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും എക്സസൈസ് പൊണ്ണത്തടിയിൽ നിന്നും നമ്മെ കാത്തു അതുപോലെ തന്നെ സ്വെറ്റ് മോർ സോ മോ വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ശരീരം വേർക്കും അല്ലേ അപ്പോൾ ആ വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനും സഹായകമാകുന്നു ഇനി വ്യായാമം എങ്ങനെ നമ്മുടെ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ് നമുക്കറിയാം ശ്വസനവാതകങ്ങൾ അല്ലേ ഓക്സിജൻ കാർബൺ ഡൈ ഡയോക്സൈഡ് ഒക്കെയാണ് ശ്വസനവാതകം നമുക്കറിയാം അവയുടെ വിനിമയം എക്സ്ചേഞ്ച് കൂടുതൽ കാര്യക്ഷമമായി നടക്കപ്പെടും എന്ത് കാരണം എക്സൈസിലൂടെ മനസ്സിലായല്ലോ അതുപോലെ തന്നെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസസ് വൈറ്റൽ കപ്പാസിറ്റി എന്ത് ചെയ്യും കൂടുന്നു അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മൾ ശ്വസന പ്രക്രിയക്കും നല്ലൊരു മാറ്റം നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകും ഓക്കെ അതുപോലെ തന്നെ വ്യായാമം കൊണ്ട് നമ്മുടെ പേശീ വ്യവസ്ഥക്ക് കിട്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതുണ്ട് മോർ കാപ്പിലറീസ് ആർ ഫോമഡി ഇൻ മസിൽസ് എന്താണ് അതുകൊണ്ടുള്ള മെച്ചം പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു എക്സസൈസിലൂടെ അപ്പോൾ എന്ത് ചെയ്യും പേശികളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും പേശികളിൽ എത്തുകയും കൂടുതൽ എനർജി പ്രൊഡക്ഷന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ് പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കാനും വർദ്ധിക്കാനും എന്ത് സഹായിക്കുന്നു നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരം ആ നമ്മുടെ പേശി ശരീരത്തിലെ പേശികളെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മസിൽസായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എക്സസൈസ് വ്യായാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അപ്പോൾ നമുക്കെല്ലാവർക്കും എന്ത് ബോധ്യമായി എക്സസൈസ് ചെയ എത്ര മെലിഞ്ഞ ആളായാലും എത്ര തടിച്ച ആളായാലും എന്ത് ചെയ്യണം നമ്മളെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡി നമുക്ക് നല്ല ബാലൻസിങ് അതുപോലെ തന്നെ ഫ്ലെക്സിബിളായിട്ടും നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എക്സസൈസ് റെഡ്യൂസസ് മെൻ്റൽ സ്ട്രെസ് ആൻഡ് ഹെൽപ്സ് അസ് ടു വർക്ക് എനർജറ്റിക്കലി വ്യായാമം തെയ്യും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ ഉന്മോശത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ സജ്ജമാക്കുകയും ചെയ്യും അപ്പം കളികൾ പോലുള്ള മറ്റു രസകരമായ വ്യായാമങ്ങളിലും മറ്റു അതുപോലെ വ്യായാമ മുറകളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടാൽ നമ്മുടെ കായികക്ഷമത വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്യാനും നമുക്ക് നല്ല എന്തായിരിക്കും നമ്മൾ നല്ല എനർജെറ്റിക് ആയിരിക്കും ഓക്കെ അപ്പോൾ വ്യത്യസ്ത വ്യായാമ മുറകളൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേർ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ അവരെയൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ നല്ല എക്സസൈസ് വേരിയസ് എക്സസൈസിന് പഠിച്ചിട്ട് അതൊക്കെ ചെയ്യാൻ എന്തു ചെയ്യുക ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വി ഹർ ടു സ്റ്റഡി അബൌട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ശരീര ചലനങ്ങൾ നമുക്കറിയാം നമ്മുടെ ശരീരം ചലിക്കാൻ സഹായിക്കുന്ന എന്ത് ഘടകം നമ്മുടെ ശരീരത്തിലുള്ള പേശികളാണ് അല്ലേ മസിൽസ് മസിൽസ് ഹൽബ് ഹാസ് ടു മൂവ് അവർ ബോഡി അപ്പോൾ ശരീര ചലനങ്ങൾ സാധ്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് പേശികൾ ഇപ്പം നമ്മുടെ ശരീരം പല രീതിയിൽ നമുക്ക് ചലിക്കാം കൈ കാല് അതുപോലെ തല നാക്ക് ഒക്കെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തായാലും ശരീരചലനങ്ങൾ നടക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് അല്ലേ ലങ്സിൻ്റെ മൂമെൻ്റ് അതുപോലെ തന്നെ ഫുഡിൻ്റെ പെരിസ്റ്റാൽസിസ് മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ മൂമെൻ്റ്സിലൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇച്ചക്കനുസരിച്ചല്ലാത്തവയുമുണ്ട് അപ്പം അതൊന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്യാം ഇപ്പോൾ നോക്കൂ നമ്മുടെ കൈ അതുപോലെ കാല് തല ഒക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മൂവ് ഇക്കാൻ കഴിയും അല്ലേ പക്ഷെ നമ്മളിപ്പോൾ വിചാരിക്കണം എൻ്റെ ഹാർട്ടിപ്പോൾ മേടിക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ഫുഡ് ഞാൻ കഴിച്ച ഫുഡ് ഫുഡിപ്പോൾ ഡൈജസ്റ്റ് ആവണ്ട അല്ലെങ്കിൽ എൻ്റെ ലങ്സ് ഇപ്പോൾ എക്സലേഷൻ ഇൻഹലേഷൻ ഒന്നും നടക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കണം നടക്കുമോ ഇല്ല അല്ലേ അപ്പം ടു ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ട് അത് നമുക്ക് ഇനി പഠിക്കാം ഫസ്റ്റ് മൂമെൻ്റ് ഈസ് വോളണ്ടറി മൂമെൻറ്റ് ദ മൂവ്മെൻ്റ്സ് ഓഫ് ബോഡി വിച്ച് ക്യാൻ ബി കൺട്രോൾ ബൈ അവർ വിൽ എക്സാമ്പിൾസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹാൻഡ്സ് ലെഗ്സ് ഹെഡ് ടങ്ക് എക്സെട്ര അപ്പോൾ ഒന്നാമത്തതാണ് ഐച്ഛിക ചലനങ്ങൾ നമ്മളത്തെ പറഞ്ഞു വളണ്ടറി മൂമെൻറ്റ് ഐച്ഛിക ചലനങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ശരീര ചലനങ്ങളാണെന്ത് ഐച്ഛിക ചലനങ്ങൾ അഥവാ വളണ്ടറി മൂവ്മെൻറ്സ് കൈ കാല് നാക്ക് തല എന്നിവയുടെ ഒക്കെ ചലനമാണ് ഇതിൽ പെടുക ഐച്ഛിക ചലനത്തിൽ പെടുക എന്താണ് നമുക്ക് ഇഷ്ടം നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് മൂവ് ചെയ്തിക്കാൻ പറ്റുന്ന ബോഡി പാർട്സാണ് അങ്ങനെയുള്ള ആ മൂവ്മെൻസിനാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെൻറ്റ് ഈസ് ഇൻവോളൻട്രി മൂവ്മെൻറ്റ്സ് എന്താണ് ഇൻവോളറി മൂവ്മെൻറ്സ് ദ മൂവ്മെൻറ്സ് ഓഫ് ബോഡി വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ വിൽ എക്സാമ്പിൾസ് ഹർട്ട് ബീറ്റ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ സ്റ്റൊമക് ലങ്സ് എക്സെട്ര അപ്പോൾ രണ്ടാമത്തെ ശരീരചലനമാണ് അനൈച്ഛിക ചലനങ്ങൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഐച്ഛിക ചലനങ്ങൾ ഇനി രണ്ടാമത്താണ് അനൈച്ഛിക ചലനങ്ങൾ നമ്മുടെ ഇഷ്ടാനുസരണം ചലി നിയന്ത്രിക്കാനാവാത്ത ശരീരചലനങ്ങളാണ് അനൈച്ഛിക ചലനങ്ങൾ എക്സാമ്പിൾ ഹൃദയസ്പന്ദനം കൃഷ്ണ കൃഷ്ണമണി ആമാശയം ശ്വാസകോശം എക്സെട്ര എന്നിവയുടെ ചലനം അപ്പം ഇവയൊന്നും നമ്മുടെ കൺട്രോളിലല്ല ഇവയുടെ ഒന്നും ചലനം അല്ലേ അതുകൊണ്ടാണ് അവ അനൈച്ഛിക ചലനം അഥവാ ഇൻവോളറി മൂമെൻറ്റ്സ് അപ്പോൾ എക്സാമിനൊക്കെ ചിലപ്പോൾ കുറേ എക്സാമ്പിൾസ് തന്നിട്ട് ടേബുലേറ്റ് ചെയ്യാൻ പറ്റും പട്ടികപ്പെടുത്താൻ പറയും ഏതൊക്കെയാണ് ഐച്ഛിക ചലനത്തിൽ പെടുന്നത് അതുപോലെ തന്നെ അനൈച്ഛിക ചലനത്തിൽ പെടുന്നത് ഇപ്പം നിങ്ങൾക്ക് പട്ടികപ്പെടുത്താമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചു ശരീരചലനം അഥവാ ബോഡി മൂവ്മെൻസ് അനൈച്ഛികമായും ഐച്ഛികമായും നടക്കുന്നുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ചലനം ഉണ്ടാവണമെങ്കിൽ വിവിധ തരത്തിലുള്ള എന്തും വേണം ആ പലതരത്തിലുള്ള പേശികളും വേണം ടൈപ്സ് ഓഫ് മസിൽസും ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇനി നമ്മൾ പലതരം പേശികൾ ടൈപ്സ് ഓഫ് മസിൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവർ ബോഡി ഈസ് മേഡപ്പ് ഓഫ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ദ ആർ സ്കൈറ്റൽ മസിൽസ് ഓർ സ്ട്രെയേറ്റഡ് മസിൽ സ്മൂത്ത് മസിൽ ഓർ നോൺ സ്ട്രെയേറ്റഡ് മസിൽ ആൻഡ് തേർഡ് വൺ കാർഡിയാക്ക് മസിൽ നമ്മുടെ ശരീരത്തിൽ വിവിധ തരം എന്തുണ്ട് പേശികളുണ്ട് അതിലൊന്നാമത്തെ പേശിയാണ് അസ്ഥിപേശി അഥവാ രേങ്കാങ്കിത പേശി രണ്ടാമത്താണ്

അപ്പോൾ എല്ലാ പേശികളുടെയും ചലനം ഒരുപോലെല്ലാം നമുക്കറിയാം അല്ലേ അപ്പം വ്യത്യസ്ത തരത്തിലുള്ള പേശികളുണ്ട് അവ കാണപ്പെടുന്ന വ്യത്യസ്ത സ്ഥലത്തായിരിക്കും ഏകാങ്കിത പേശി അഥവാ സ്ട്രെയേറ്റഡ് മസിൽ ഓർ സ്കെലിറ്റൽ മസിൽ എവിടെ കാണുന്ന സീൻ അറ്റാച്ച് ടു ബോൺസ് അസ്ഥികളോട് ചേർന്ന് കാണപ്പെടുന്ന പേശിയാണ് സ്കെലിറ്റൽ മസിൽ ഓർ അസ്ഥി പേശി ആ പേരുന്നെ നമുക്ക് മനസ്സിലാകാം അല്ലേ അസ്ഥി പേശി അസ്ഥികളോട് ചേർന്നാണ് കിടക്കുന്നത് അതായത് സ്കെലിറ്റൽ മസിൽ ബോണിനോട് അറ്റാച്ച് ചെയ്താണ് കാണുന്നത് സീൻ അറ്റാച്ച് ടു ബോൺസ് ഇനി സ്മൂത്ത് മസിൽ അഥവാ മിനുസ പേശി എവിടെയാണ് കാണുന്നത് ആമാശയം ചെറുകൂടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കോയിലുകളിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി സീനിൻ ഇൻ സ്റ്റോമക് സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ഇൻ ബ്ലഡ് വെസൽസ് ആന്തരാവയവങ്ങളാവും നമുക്കറിയാം ബ്ലഡ് വെസ്സലും അതുപോലെ തന്നെ സോറി സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനൊക്കെ അന്തരാവങ്ങളെന്ന് നമുക്കറിയാം അല്ലേ അതുപോലെ തന്നെ ബ്ലഡ് വെസ്സലും കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി അഥവാ സ്മോ മസിൽ ഓർ നോൺ സ്ട്രെയേറ്റഡ് മസിൽ രേഖാശൂന്യ പേശിൻ ലാസ്റ്റ് വൺ കാർഡിയാക് മസിൽ ഹൃദയ ഹൃദയപേശിയ പേരിൽ നിന്ന് നമുക്കറിയാം ഭിത്തിയിൽ കാണപ്പെടുന്ന പേശികളാണ് ഹൃദയ പേശി ഓക്കെ മനസ്സിലായല്ലോ അപ്പം ആദ്യം മനസ്സിലാക്കുക ഓരോ പേശികളും എവിടെയാണ് കാണപ്പെടുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഓരോ പേശി കോശങ്ങളുടെയും പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ പേശി ഏതാണ് സ്കെലിറ്റൽ മസിൽ അസ്ഥി പേശി അഥവാ സ്ട്രെയേറ്റഡ് മസിൽ ഓർ രേഖാങ്കിത പേശി രണ്ട് പേരുണ്ട് രണ്ടെണ്ണത്തിനും ഫസ്റ്റത്തിനും രണ്ടാമത്തിനും രണ്ട് വീതം പേരുകളുണ്ട് അസ്ഥിപേശി ഓർ സ്കെലിറ്റൽ മസിൽ സ്ട്രെയേറ്റഡ് മസിൽ ഓർ രേഖാങ്കിത പേശി നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞു സീൻ അറ്റാച്ച് ടു ബോൺസ് സ്കെലിറ്റൽ മസിൽ എവിടെ കാണപ്പെടുന്ന അസ്ഥിപേശി എവിടെ കാണപ്പെടുന്ന അസ്ഥികളിലോട് ചേർന്നാണ് കാണപ്പെടുന്നത് അടുത്ത് സിലിണ്ട്രിക്കൽ സെൽസ് അവരുടെ ആകൃതി എങ്ങനെയാണ് സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശികളിലുള്ളത് അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രേഷൻസ് ആർ സീൻ ഡാർക്കും ലൈറ്റുമായിട്ടുള്ള വരകൾ കുറുകെ വരകളുണ്ട് ഏതിൽ രേഖാങ്കിത പേശികളിൽ അതുപോലെ തന്നെ മേക്ക് വോളണ്ട്രി മൂമെൻസ് പോസിബിൾ ഈ പേശികളുടെ പ്രത്യേകത അവിടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഐച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്നു നമ്മുടെ പേശി അല്ലേ കൈ കാല് ഒക്കെ നമ്മൾ ഐച്ഛിക പേശികളിൽ പെടും അപ്പം ആ അസ്ഥികവുമായി ചേർന്ന് കാണപ്പെടുന്ന പേശിയാണ് അസ്ഥിപേശി അഥവാ സ്കെലിറ്റൽ മസിൽ സ്ട്രെയേറ്റഡ് മസിൽ ഓർ രേകിത പേശി മനസ്സിലായല്ലോ ഇപ്പം നമ്മുടെ അസ്ഥികമായി ചേർന്നാണ് അതുപോലെ തന്നെ സിലിണ്ടർ ആകൃതി ആകൃതി കമ്പെയർ ചെയ്ത് പഠിക്കാനുണ്ട് മറ്റതും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറുകെ ലൈറ്റ് ഡാർക്ക് വരകളുള്ള സ്ട്രയേഷൻ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രെയേഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു ഇപ്പോൾ സെക്കൻഡ് പേശി ഏതാണ് മിനുസ പേശി സ്മൂത്ത് മസിൽ ആ പേരുന്ന നമുക്ക് മനസ്സിലാവും അല്ലേ മിനുസ പേശി സ്മൂത്ത് മസിൽ പിന്നെന്താ രേഖാശൂന്യ പേശി നോൺ സ്ട്രെയേറ്റഡ് മസിൽ നേരത്തെ നമ്മൾ പറഞ്ഞ രേഖാങ്കിത പേശിയായിരുന്നു സ്ട്രെയേറ്റഡ് മസിൽ ആയിരുന്നു ഇപ്പം നമ്മൾ പറയുന്നു സ്മൂത്ത് മസലിന് ഒരു പേരും കൂടി ഉണ്ട് നോൺ സ്ട്രയേറ്റഡ് മസിൽ മിനസ പേശിയുടെ മറ്റൊരു പേരാണ് രേഖാശൂന്യ പേശി നമ്മൾ പറഞ്ഞു എവിടെയാണ് ആന്തരാവയവങ്ങൾ ആമാശയം ചെറുകുടൽ അല്ലേ സ്മോൾ ഇൻഡസ്റ്റൈൻ സ്റ്റൊമക് എന്നീ ഇൻ്റേണൽ ഓർഗൻസിൽ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ അതുപോലെ തന്നെ ബ്ലഡ് വെസ്സലും രക്തക്കോലുകളിലും കാണപ്പെടുന്നു പിന്നെ ഇവയുടെ ഷേപ്പ് എങ്ങനെയാണ് സ്പിൻഡിൽ ഷേപ്പ് സ്പിൻഡിൽ അല്ലേ സ്പിൻഡിൽ ഷേപ്പ് നടു കുറച്ച് വൈഡായിട്ട് രണ്ട് സൈഡിലും ഷാർപ്പണായിട്ട് അല്ലേ സ്പിൻഡിൽ ഷേപ്പ്ഡാണ് ഏത് മിനുസ പേശികൾ സ്മൂത്ത് മസിൽ അതുപോലെ തന്നെ അവയ്ക്ക് എന്തില്ല കുറുകെ വരകളില്ല എന്താണ് കുറുകെ വരകളില്ല അതുപോലെ തന്നെ അവ അത് വിട്ടുപോയിട്ടുണ്ട് സോറി അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് മെയ്ക്ക് ഇൻവോളറി മൂവ്മെൻറ്സ് പോസിബിൾ നേരത്തെ നമ്മൾ അസ്ഥിപേഷിക്ക് പറഞ്ഞു ഐച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് അല്ലേ സ്കലറ്റൽ മസിൽ വോളണ്ടറി ആക്ഷൻസ് ആണ് വളണ്ടറി മൂവ്മെൻ്റ് ആണ് പോസിബിൾ പോസിബിളാക്കുന്നത് ഇവിടെ നോൺ സ്ട്രയേറ്റഡ് മസിൽ മെയ്ക്ക് ഇൻവൊളറി ആക്ഷൻസ് മൂവ്മെൻറ്റ് ഐച്ഛിക ചലനങ്ങൾ സോറി അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു സംശയമില്ലല്ലോ മനസ്സിലായല്ലോ ദ തേർഡ് മസിൽ ഈസ് കാർഡിയാക്ക് മസിൽ ഹൃദയപേശി ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശികളാണ് ഹൃദയപേശി കാർഡിയാക് മസിൽ സീൻ ഓൺ ദ വാൾസ് ഓഫ് ദി ഹാർട്ട് പിന്നെന്താണ് അവിടെ ബ്രാഞ്ചഡ് സെൽസാണ് സെൽസിൻ്റെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു സിലിണ്ടർ ഷേപ്പുള്ള സ്കെലിറ്റിൽ മസിൽ പറഞ്ഞു സ്പിൻഡിൽ ഷേപ്പിൽ സ്മൂത്ത് മസിൽ പറഞ്ഞു പക്ഷേ ഇവിടെ കാർഡിയാക്ക് മസിലിൻ്റെ ശാഖകളായി പിരിഞ്ഞ ബ്രാഞ്ച് സെൽസ് ആണ് അതുപോലെ തന്നെ സ്ട്രേഷൻസ് ആർ സീൻ കുറുകെ വരകൾ കാണപ്പെടുന്നു ഏതിലാ നമ്മളിവിടെ കുറുകെ വരകൾ ആദ്യം പഠിച്ചത് ആ അസ്ഥിപേശിയിൽ അല്ലെ സ്കെലിറ്റിൽ മസലിൽ നമ്മൾ കുറുകെ വരകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ കുറുകെ വരകൾ ഉണ്ട് എവിടെയും ഹൃദയ ഹൃദയപേശിയിൽ നമുക്കറിയാം ഹൃദയമായത് കൊണ്ട് തന്നെ അത് ഏത് ചലനമായിരിക്കും സാധ്യമാക്കുന്നത് ആ അനൈച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത് മേക്ക് ഇൻവോളറി മൂവ്മെന്റ് പോസിബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എയ്റ്റി നയനിലെ ടാബിൾ അല്ലേ ഏത് മസിൽസിന്റെ ടേബിൾ ഇതിന്റെ താഴെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് സൂചകങ്ങൾ ഹൗ ഡോ സ്കലറ്റൽ മസിൽസ് ഡിഫർ ഫ്രം സ്മൂത്ത് മസിൽസ് എങ്ങനെയാണ് അസ്ഥിപേശികൾ മിനുസ പേശിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്ക ആ അസ്ഥിപേശികൾ ഫസ്റ്റ് നമുക്ക് പറയാം അത് അസ്ഥികളോട് ചേർന്നാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ആകൃതി നമുക്ക് പറയാം സിലിണ്ടർ ആകൃതിയാണ് അസ്ഥിപേശിൻ അല്ലേ മറ്റേത് സ്പിൻഡിൽ മിനിസ് പേശി സ്പിൻഡിൽ ആകൃതിയാണ് അതുപോലെ തന്നെ കുറുകെ സ്ട്രയേഷൻസ് ഉണ്ടെന്ന് എവിടെ പറഞ്ഞു അസ്ഥികളിൽ അസ്ഥിപേശികളിൽ സ്ട്രയേഷൻ കുറുകെ വരകളുണ്ട് ഇവിടെ വരകളില്ല അതുപോലെ തന്നെ അസ്ഥിപേശി ഐച്ഛിക ചലനം വളണ്ട്രി ആക്ഷൻസ് ആണ് വളണ്ടറി മൂവ്മെൻ്റ് ആണ് പോസിബിൾ ആക്കുന്നത് ബട്ട് സ്മൂത്ത് മസിൽസ് പോസിബിൾ ഇൻവളണ്ടറി മൂവ്മെൻറ്സ് മിനിസപേശികളെ അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് സെക്കൻഡ് ഇൻഡിക്കേറ്റർ നോക്കൂ ലിസ്റ്റ് ഔട്ട് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് കാർഡിയാക്ക് മസിൽസ് വിത്ത് സ്കെലിറ്റിൽ ആൻഡ് സ്മൂത്ത് മസിൽസ് ഹൃദയപേശികൾക്ക് അസ്ഥിപേശിയുമായും മിനിസപേശിയുമായും സാമ്യതയും വ്യത്യാസങ്ങളും എന്തെല്ലാം ഹൃദയപേശി എന്താണ് അസ്ഥിപേശി എന്നും മിനസപ്പേശിന്നും വ്യത്യാസം പറഞ്ഞാൽ ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശിയാണ് ഹൃദയഭിത്തി അല്ലേ അതുപോലെ തന്നെ ഹൃദയപേശി ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയപേശികളിലുള്ളത് പക്ഷെ അസ്ഥിപേശിയിലും മിനസപേശിയിലും ഓർ സ്കെലിറ്റൽ മസലിലും സ്മൂത്ത് മസലിലും അങ്ങനെ ബ്രാഞ്ചഡ് ആയിട്ടുള്ള സെൽസ് ഇല്ല ഏതിൽ മാത്രമാണ് ഉള്ളത് കാർഡിയാക്ക് മസിൽ അതായത് ഹൃദയപേശിയിൽ മാത്രമാണ് ബ്രാഞ്ചഡ് സെൽസ് ബ്രാഞ്ചഡ് സെൽസ് ശാഖകളായി പിരിഞ്ഞ കോശങ്ങളുള്ളത് ഇനി അസ്ഥിപേശിയെ പോലെ തന്നെ ഹൃദയപേശിയിൽ എന്താണ് കുറുകെ വരകളുണ്ട് അതൊരു സാമ്യമാണ് അല്ലേ സിമിലാരിറ്റിയാണ് അസ്ഥിപേശിയുടെയും ഹൃദയപേശിയുടെ ഒരു സിമിലാരിറ്റിയാണ് കുറുകെ വരകൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് എവിടെയും കാണപ്പെടുന്നുണ്ട് കാർഡിയാക് മസിൽ ഹൃദയപേശിയിലും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അസ്ഥിപേശിയും ഹൃദയപേശിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അസ്ഥിപേശി ഐച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത് ഹൃദയപേശി അനൈച്ഛിക ചലനം ഹൃദയപേശി എന്ന് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയോളാം അനൈച്ഛിക ചലനമാണ് അതുപോലെ തന്നെ മിനുസപേശിയും അനൈച്ഛിക ചലനം ഓക്കെ പിന്നെ കാർഡിയാക് മസിലും സ്മൂത്ത് മസിലും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണ് സിബിൾ ഇൻവോളറി മൂവ്മെൻറ്സ് അത് ഓർത്ത് വെക്കുക തമ്മിലുള്ളൊരു സിമിലാരിറ്റി പക്ഷെ സ്കലിറ്റൽ മസിലും കാർഡിയാക്ക് മസിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സ്കലറ്റൽ മസിൽ പോസിബിൾ വോളൻട്രി ആക്ഷൻസ് ദെൻ കാർഡിയാഗ് മസ് ബട്ട് കാർഡിയാക്ക് മസിൽ പോസിബിൾ ഇൻവോളൻട്രി മൂവ്മെൻറ്സ് അപ്പം ഈ ടാബിളിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പോർഷനിന് ചോദിക്കാറുണ്ട് ഇപ്പം മൂന്ന് ടൈപ്പ് മസിൽസും നന്നായിട്ട് പഠിക്കുക എവിടെയാണ് കാണുന്നത് അതിൻ്റെ ഷേപ്പ് അതുപോലെ ഐച്ഛിക ചലനം സാധ്യമാക്കുന്ന അസ്ഥിപേശി മാത്രമാണ് മറ്റു രണ്ടും അനൈച്ഛിക മൂവ്മെൻ്റ് ആണ് ചലനമാണ് അത് ഓർത്ത് വെക്കുക ഓക്കേ നമുക്കറിയാം നമ്മുടെ മസിൽസ് മൂവ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മുടെ മസിൽ എന്ത് വേണം നമുക്ക് എന്ത് വേണം ആ മസിൽ സെൽസിൽ എനർജി വേണം ഈ മസിൽ സെൽസിന് വേണ്ട എനർജി എവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ത് ഏതൊക്കെ ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത് ഏതൊക്കെയാണ് ഓക്സിജനും ഗ്ലൂക്കോസുമാണ് മെയിനായിട്ടുള്ള പേശികളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഘടകങ്ങൾ ഏതാണ് ഓക്സിജൻ ആൻഡ് ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ സെൽസ് സെൽസ്ആാർ ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ അത് സ്പോർട്സ് അതുപോലെ ഗെയിമിലോ സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ ഒരുപാട് എന്തു വേണം എനർജി വേണം അല്ലേ നമ്മുടെ മസിൽസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട്രാക്ഷനും റിലാക്സാക്ഷനും അനിവാര്യമാണ് അല്ലേ തുടർച്ചയായിട്ടുള്ള സങ്കോചവും പൂർവ്വസ്ഥിതിയിലും നമ്മുടെ മസിൽസ് എൻഗേജ് ആവും അപ്പോൾ ഇതിന് നമുക്ക് എന്തു വേണം ഊർജ്ജം വേണം ഈ ഊർജ്ജം പേശികോശങ്ങളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങളാണ് വേണ്ട ഘടകങ്ങളാണ് ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ് അപ്പം മതിയായ അളവിലുള്ള ഊർജ്ജം കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ചെയ്യുമ്പോൾ സൈക്കിൾ സവാരി നടത്തുമ്പോൾ നമ്മൾ കാല് കടച്ചിൽ സംഭവിക്കും അല്ലേ പിന്നെ നമ്മൾ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്താൽ ആ കടച്ച് നമുക്ക് മാറും അതുപോലെ തന്നെ കൈ കുറേ ടൈം നമ്മൾ പൊക്കി വെച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കുക കൈന് കടച്ചിൽ വരും അല്ലേ അത് ഇതിനൊക്കെയുള്ള കാരണം എന്താണ് ഇറ്റ് ഈസ് ഡ്യൂ ടു മസിൽ ഫാറ്റിക് ക്ലമം കാരണമാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് മസിൽ ഫാറ്റിക് എന്ന് നമുക്ക് നോക്കാം വെൻ വി എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെനസ് എക്സസൈസ് ഈ സഫീഷ്യൻ ഓക്സിജൻ ഈസ് നോട്ട് അവൈലബിൾ ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ്സ് ഇൻ ദ മസിൽസ് ത്രൂ അൻ എറോബിക് നമ്മൾ ഒരു റെസ്റ്റുമില്ലാതെ വിശ്രമമില്ലാതെ കഠിനമായി പ്രയത്നിക്കുകയാണ് അധ്വാനിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ കോശങ്ങളിൽ വേണ്ട ഓക്സിജന് ലഭ്യമാവില്ല അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഓക്സിജൻ ഇല്ലാതെ അവായുശ്വസനം നടക്കും അല്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങളെ കേട്ടില്ല അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ അനേറോബിക് റെസ്പിറേഷൻ്റെ ഫലമായിട്ട് എന്ത് പേശികളിൽ എന്തടിഞ്ഞുകൂടും ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും This increases acidity in muscles which in turn slows down the actions of many enzymes associated with muscle contraction. ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം അവായുശ്വസനം വഴി പേശികളിൽ ലാക്ടിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മൂലം പേശി കോശങ്ങളിൽ എന്തുണ്ട് അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസായകളുടെ പ്രവർത്തനത്തെ അത് മന്ദീപിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആസ് എ റിസൾട്ട് മസിൽസ് ഗെറ്റ് എക്സോസ്റ്റഡ് ആൻഡ് ടെമ്പറിലി ലോസ് ദയർ പവർ ഓഫ് കൊണ്ട്രാക്ഷൻ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും ഈ കണ്ടീഷൻ എന്ന് പറയുന്ന പേരാണ് മസിൽ ഫാറ്റിക് എന്താണ് പേശി ക്ലമം അപ്പം നമ്മൾ വിഷ്രമല്ലാതെ ജോലി ചെയ്യുമ്പോൾ അവിടെ വേണ്ട അളവിൽ ഓക്സിജന് കിട്ടില്ല അപ്പോൾ അവിടെ എന്ത് നടക്കും അവായുശ്വസനം അനൈറോഫിക് റെസ്പിറേഷൻ അതുവഴി പേശികളിൽ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും ലാക്റ്റിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അവിടെ അസിഡിറ്റി പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പല എൻസൈൻസിൻ്റെയും പ്രവർത്തനം എന്ത് ചെയ്യും അത് സ്ലോ ഡൗൺ ചെയ്യും ആക്ഷന് സ്ലോ ഡൗൺ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് പേശി ക്ഷീണിക്കുകയും സഞ്ചോ സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള കണ്ടീഷനെ പറയുന്ന പേരാണ് പേശീക്ലമം അപ്പോൾ കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് എടുത്താൽ ആ ലാക്റ്റിക് ആസിഡ് ആസിഡവിടുന്ന് നീക്കം ചെയ്യുകയും പേശികൾ വീണ്ടും എന്തായാലും ആക്റ്റീവ് ആവുകയും ചെയ്യും അപ്പോൾ കുറേ ടൈം സൈക്കിൾ ഓടിച്ച് അല്ലെങ്കിൽ ഓടിയ ഒരാൾ തളർന്ന് ഇരുന്ന് കുറച്ച് ടൈം കഴിയുമ്പോൾ ആ തളർച്ചയൊക്കെ മാറിപ്പോവും അല്ലേ അപ്പോൾ അതൊന്ന് മനസ്സിലായാലും എന്ത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൈ ഉയർത്തി പിടിക്കുമ്പോഴോ മറ്റോ കടിച്ചിലും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായി ഇതാണ് അതിന് പിന്നിലുള്ള രഹസ്യം ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ അനേറോബിക് റെസ്പിറേഷൻ നടക്കും അപ്പോൾ മസിൽ സെൽസിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും അപ്പം എൻസൈംസിൻ്റെ ആക്ഷൻ അവിടെ സ്ലോ ഡൗൺ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് മസിൽസിൽ ക്ഷീണം സങ്കോചിക്കാനുള്ള കഴിവും നഷ്ടപ്പെടും ഓക്കെ പേഷിക്ലാമം ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ചാപ്റ്ററിൽ വീണ്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ചാപ്റ്ററാണ് നന്നായിട്ട് മനസ്സിലാക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്